ഹായ് മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് എന്താ ദോഹ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ദോഹ പഠിക്കാനുണ്ട് രണ്ട് പേരുടെ ദോഹയാണ് അതായത് കബീർ ദാസിന്റെയും റഹീമിന്റെയും അല്ലേ എന്താ മക്കളെ ദോഹ എന്താണ് ദോഹ ദോ എന്ന് പറഞ്ഞാൽ രണ്ട് ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു ദോഹ എന്ന് പറഞ്ഞാൽ രണ്ടാകുന്നു എന്നല്ല അതായത് ദോഹ എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു ആശയത്തെ കേവല രണ്ട് വരിയിൽ മാത്രം ലിമിറ്റ് ചെയ്തിരുന്ന ചെറു കവിതയാണ് നമ്മൾ ദോഹ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് മലയാളത്തിൽ കാണാം നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒക്കെ ദോഹയുണ്ട് അത് നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഈരടി എന്നാണ് എലിയെ പോലെ ഇരിക്കുന്നവൻ ഒരു പുലിയെ പോലെ വരുന്നത് കാണാം ആശയം വിശദമാകുമാറ് ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരയിതാമൊക്കെ നമുക്ക് മലയാളം സെക്കൻഡ് പേപ്പറിലേക്ക് വരാറില്ലേ ഇത് കവിതയുടെ ചെറു ഭാഗമാണ് അത് ദോഹയാണ് അപ്പൊ ഇതുപോലെ ഹിന്ദിയിൽ എഴുതുകയാണെങ്കിലാണ് നമ്മൾ ദോഹ എന്ന് പറയുന്നത് മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഈരടി എന്ന് പറയും ഓക്കെ നമുക്ക് നോക്കിവിടെ രണ്ട് ദോഹകളാണ് പഠിക്കാനുള്ളത് ഒന്ന് കബീർദാസിന്റെ ദോഹയാണ് മറ്റൊന്ന് റഹീമിന്റെ ദോഹയാണ് ഓരോ ആളുടെയും ഓരോ ദോഹയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ആദ്യം നമ്മൾ കബീറിനെ ഒന്ന് പരിചയപ്പെടാം ആരാണ് കബീർ എന്താണ് കബീർ നോക്കൂ ഇതാണ് കബീർദാസ് കബീർദാസ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം രണ്ട് മതങ്ങളുടെ പേരുകൾ സംയുക്തമാക്കിയതുപോലെ നമുക്ക് തോന്നില്ലേ ഉണ്ട് അദ്ദേഹത്തിന്റെ കബീർദാസിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് 15-ാം നൂറ്റാണ്ടിലാണ് 1500 കാലഘട്ടത്തിലാണ് ഉത്തർപ്രദേശില് നീരു എന്നും നീമ എന്നും പേരുള്ള ഒരു മുസ്ലിം ദമ്പതിമാരുണ്ടായിരുന്നു അവർക്ക് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞിക്കാലുകളൊന്നും കാണാനുള്ള യോഗമുണ്ടായില്ല കുട്ടികളുണ്ടായില്ല അങ്ങനെ അവർ നെയ്ത്ത് ജോലിക്കാരാണ് അവർ ഒരു ദിവസം ഇങ്ങനെ ലൽത്താര എന്ന് പറഞ്ഞ കുളക്കടവിലൂടെ നടന്നു പോകുമ്പോൾ കാശിക്ക് അടുത്തുള്ള ലൽത്താര എന്ന് പറഞ്ഞ കുളക്കടവിന്റെ അടുത്ത് നടന്നു പോകുമ്പോൾ കുളക്കടയിൽ ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടു അങ്ങനെ നീമ വന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് മാത്രം അവിടെ കിടന്ന് കരയുന്നു ആരെയും കാണാനില്ല അവർക്ക് വലിയ സങ്കടമായി തന്റെ ഭർത്താവിനോട് പറഞ്ഞു നീരുവിനോട് പറഞ്ഞു നോക്കൂ ആ കുഞ്ഞ് നമുക്ക് ആരും കാണുന്നില്ല നമുക്ക് കൊണ്ടുപോവാൻ അങ്ങനെ അവരെടുത്തു കൊണ്ടുപോന്നു അവർ വീട്ടിലെടുത്തു കൊണ്ടുപോയിട്ട് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ജീവിക്കുന്ന അവർ അവനെ എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളും പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ വളർന്നു വലുതായപ്പോൾ അവനെ പഠിപ്പിക്കാൻ വേണ്ടി അന്ന് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അന്നത്തെ ഒരു ഹിന്ദു സന്യാസിയായ രാമാനന്ദ് എന്ന് പറയുന്ന ആളെത്തിക്ക് രാമാനന്ദ് എന്ന് പറയുന്ന ആളെത്തിക്ക് അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി വിട്ടു അങ്ങനെ അദ്ദേഹം രണ്ട് സംസ്കാരങ്ങളുടെ സംയമനത്തിലൂടെ അദ്ദേഹം പഠിച്ച ഹിന്ദു മുസ്ലിം മത ഐക്യത്തിന്റെ ഒരു പ്രതീകമായി തന്നെ അദ്ദേഹം ഉയരുണ്ടായി രണ്ട് മതങ്ങളിലെ നന്മകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് മെസ്സേജാണ് സമൂഹത്തിന് മുന്നോട്ട് വെച്ചത് ഓക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് വരികൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ട് നമുക്കത് നോക്കാം നോക്കൂ മക്കളെ കബീർ കബീർ എന്ന് പറയുന്ന ആള് ഹിന്ദി സാഹിത്യത്തിലെ സന്ത് സന്യാസവര്യന്മാരുടെ കാറ്റഗറിയിലെ ശിരോമണി ഹേ എന്ന ഏറ്റവും ഫേമസ് ആയ അദ്ദേഹം ആളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് താങ്കളുടെ എന്നാണ് നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതകാലം 15-ാം സദീമേ നൂറ്റാണ്ടിൽ ആയിരുന്നു ഇദ്ദേഹം കവി മാത്രമായിരുന്നില്ല സമാജ് സുധാരക ഭീതേ സമൂഹ പരിഷ്കർത്താവുമായിരുന്നു നീരു ഔർ അതുപോലെ തന്നെ നീമ എന്ന് നാമക്ക് എന്ന് പറഞ്ഞാൽ പേരുള്ള എന്നാണ് നമക്ക് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് നാമക്ക് എന്ന് പറഞ്ഞാൽ പേരുള്ള ജുലാഹേ നെയ്ത്ത് ദമ്പതിമാർ ആപ്കാ ഇദ്ദേഹത്തെ പാലൻ പോഷൻ പൂറ്റി വളർത്തൽ കിയാ ചെയ്തു അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും ആരാണെന്ന് കൃത്യം അറിയില്ല കുളിക്കടയിൽ വെച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ് അവരെ എടുത്തു വളർത്തിയത് നീരു നീമ എന്ന് പറയുന്ന മുസ്ലിം ദമ്പതിമാരാണ് ആപ്ക ഇവരുടെ ഗുരുവിന്റെ നാം പേര് രാമാനന്ദ് ഹേ അപ്പൊ ചോദിക്കും കബീർദാസ് ജിയുടെ ഗുരുവിന്റെ പേരെന്ത് രാമാനന്ദ് ജിയാണ് ആപ്കി അദ്ദേഹത്തിന്റെ വാണിക വാക്കിന്റെ സംഗ്രഹി ഇദ്ദേഹം ഇത്രയും കാലം പറഞ്ഞ മഹത്തായ ദോഹകളുടെ മൊത്തം സമാഹാരങ്ങൾ ബീജകെന്നുള്ള നാംസ് പേരിൽ പ്രസിദ്ധമായിട്ടുണ്ട് വലിയൊരു പുസ്തകമാണ് അതിന് 3 വോള്യങ്ങളുണ്ട് ഡിക്ഷണറി പോലെ വലുതാണ് 3 വോള്യങ്ങളുണ്ട് ജിസ്കെ അവയ്ക്ക് തീൻ ഭാഗേ 3 ഭാഗമുണ്ട് എന്താ ഒന്ന് സാക്കി മറ്റൊന്ന് സബദ് അതുപോലെ തന്നെ രമേനി സാക്ഷി സബദ് രമേനി എന്ന 3 പുസ്തകങ്ങളെയും ബീജക് എന്ന വലിയ പേരിലാണ് അറിയപ്പെടുന്നത് കബീർദാസിന്റെ അദ്ദേഹത്തിന്റെ ആപ് തന്നെ താങ്കൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ശാന്തിമയ ജീവൻ പ്രിയത അദ്ദേഹം എപ്പോഴും സമാധാനപൂർവമായ ജീവിതം ആഗ്രഹിച്ച ആളായിരുന്നു ആപ് അദ്ദേഹം അഹിംസ സത്യ സദാചാർ ആദി മുതലായ
അഹിംസയും സത്യവും സദാചാരങ്ങളും ചേർന്ന ആദി മുതലായ ഗുണവും കേ പ്രശംസിക്കുക മുതലായ ഗുണങ്ങളിൽ ആരിലുണ്ടോ അദ്ദേഹത്തെ അദ്ദേഹം അത്തരം ഗുണമുള്ള ആളുകളെ പ്രശംസിച്ചിരുന്നു. അപ്പൊ കബീർ ദാസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, സത്യം ധർമ്മ നീതി എന്നിവ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും സമൂഹത്തെ ആ വഴിക്ക് നയിക്കുകയും ചെയ്ത ആശയങ്ങളോടുകൂടി ദോഹകൾ എഴുതിയ മഹാനായ ഒരാളാണ് കബീർ ദാസ്. അതൊന്നും ഇദ്ദേഹം എഴുതിയതല്ല എന്നാണ് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർ രേഖപ്പെടുത്തിയതാണ്. ഓക്കെ, അതാണ് കബീർ ദാസിന്റെ ദോഹകൾ. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദോഹയെ നമുക്കിവിടെ പഠിക്കാം. ഏതാണ് ദോഹ നോക്കു മക്കളെ, ഇതാണ് ദോഹ അല്ലേ. അപ്പൊ എന്താ ദോഹ? ദോഹ എന്ന് പറഞ്ഞ മഹത്തായ ഒരാശയത്തെ കേവലം രണ്ട് വരി അടങ്ങുന്ന വരികളാ കവിതാ രൂപങ്ങളാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് ദോഹ എന്ന് പറയാം. മലയാളത്തിലാണെങ്കിൽ നമ്മൾ ഈരടി എന്നാണ് പറയുന്നത്. നോക്ക്, ബഡാ ഹുവാ തോ, ബഡാ ഹുവാ തോ വലുതായാൽ ക്യാ ഹുവാ, എന്താണ്? ജൈസേ, എങ്ങനെ? പേട്, വൃക്ഷം, ഖജൂർ, അതായത് ഖജൂർ എന്ന് പറഞ്ഞാൽ കാരക്ക, കാരക്ക വൃക്ഷം പോലെ വലുതങ്ങായതുകൊണ്ട് എന്ത് കാര്യം, എന്താ പ്രശ്നം? പന്തിക്കോ, പന്തി എന്ന് പറഞ്ഞാൽ തളർന്ന് യാത്ര പോകുന്ന യാത്രക്കാരൻ. പന്തിക്കോ ഛായാനഹി, ഒരു തണൽ പോലും കാരക്ക മരത്തിന്റെ ചൂട്ടിൽ, മാമ്പഴ മരത്തിന്റെ ചൂട്ടിൽ പോയിരിക്കുന്നത് പോലെ, പ്ലാവിന്റെ ചൂട്ടിൽ പോയിരിക്കുന്ന പോലെ, കാരക്ക മരത്തിന്റെ ചൂട്ടിൽ മരുഭൂമിയിൽ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ പോയി ചൂട്ടിൽ ഇരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തണലൊന്നും കിട്ടുന്നില്ല. ഫൽ, അദ്ദേഹത്തിന് ഫലം തിന്നണമെങ്കിൽ, ലാഗേ കിടക്കുന്നു, അതിദൂർ, വളരെ ദൂരെ ഉയരങ്ങളിലാണ് കാരക്കപ്പഴം കിടക്കുകയും ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ചെറിയതായി കാരക്ക മരത്തിന് മുകളിൽ കാരക്ക ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ച അപ്പൊ ചെറിയ മരമാണല്ലോ. പക്ഷെ വലിയ മരമായ കാരക്ക പോലും വലിയ മരമായിട്ട് എന്ത് കാര്യം? തണലാണെങ്കിൽ ഒരു പക്ഷിക്ക് പോലും നൽകാൻ കഴിയുന്നില്ല. യാത്രക്കാരന് നടന്ന് ഒരു പക്ഷി ഇണം മാറ്റാൻ ആ വൃക്ഷം കഴിയുന്നില്ല. അല്ലോ, പഴം തിന്നാന്ന് പറഞ്ഞാൽ അത് വളരെ മൂല്യമാണ് തന്നു. സാധാരണ കാരക്ക പഴുത്ത് മാമ്പഴം താഴോട്ട് വീഴുന്നത് പോലെ താഴോട്ട് വീഴാറില്ല, അതങ്ങ് അവിടെ തന്നെ ഉണങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് പറയുന്നു, കബീർദാസ് പറയുന്നു, ഇവിടെ വൃക്ഷം എന്ന് ഉദ്ദേശിച്ച്, കാരക്ക മരം ഉദ്ദേശിച്ച് മനുഷ്യനെയാണ് ഇവിടെ ഉദ്ദേശിച്ച്. ഉദാഹരണം, ഒരു മനുഷ്യൻ വൃക്ഷം പോലെയായിരിക്കണം, മറ്റു പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും അഭയവും. മനുഷ്യൻ തണലുമേകുന്നതാണ് ഒരു വൃക്ഷം, അതുപോലെയായിരിക്കണം ഒരു മനുഷ്യ ജന്മം. പക്ഷേ അങ്ങനെയാകുമ്പോൾ പോലും നിങ്ങൾ കാരക്ക മരം പോലെ ആവേണ്ടതില്ല എന്നാണ്. കാരണം കാരക്ക മരത്തിന് മുകളിൽ പഴം മുകളിൽ കിടക്കുന്നു, താഴോട്ട് അങ്ങനെ പഴുത്ത് വീഴുന്നില്ല. മാത്രവുമല്ല, അതാണെങ്കിൽ തണലും നൽകുന്നില്ല. അങ്ങനെയാവട്ടെ, അപ്പൊ നിങ്ങളുടെ ജന്മം മറ്റുള്ളവർക്ക് തണലും, മറ്റുള്ളവർക്ക് മധുരവും, മറ്റുള്ളവർക്ക് എല്ലാ രീതിയിലുള്ള അഭയവുമായി മാറുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു വിലയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നാം ജീവിക്കേണ്ടത് മറ്റുള്ളവർക്കും സമൂഹത്തിനും വേണ്ടിയാണ്. ഒരു മാമ്പഴം നിറഞ്ഞിരിക്കുന്ന ഒരു മാവ് പോലെ, പടവൃക്ഷം പോലെ, എല്ലാ ജീവജാലങ്ങൾക്കും അഭയവും തണലും നൽകുന്ന പോലെ ആയിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതം എന്നാണ്. അല്ലാതെ തന്റെ കാര്യം മാത്രം ചിന്തിച്ചു പോകുന്ന രീതിയിലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു തോന്നുന്നത്. അപ്പൊ നോക്കാം ഇവിടെ എന്താണ് അർത്ഥം. എന്താ പറഞ്ഞത്? വലുതായിട്ട് എന്താണ് കാര്യം? വളരെ വലുതായി വലുപ്പം വെച്ചോണ്ടെന്ത് കാര്യം? ഈത്തപ്പന പോലെ വലിയ ഹൈറ്റിൽ അങ്ങ് പോയിട്ട് കാര്യമൊന്നുമില്ല. യാത്രക്കാരന് തണലില്ല, പഴങ്ങളാണെങ്കിൽ അതിദൂരെയും. അതാണ് കാരക്ക മരത്തിന്റെ കുഴപ്പം. എന്നാൽ കാരക്കപ്പഴം നല്ല പഴമാണ് കേട്ടോ. ഓക്കെ, പക്ഷെ ഒരു യാത്രക്കാരൻ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പഴം കിട്ടുന്നില്ല, തണലും കിട്ടുന്നില്ല എന്നാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്തൊരു ദോഹയിലേക്ക് പോകാം. ഈ ദോഹയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സാരാംശം ഒന്ന് പഠിച്ചു നോക്കാം. നോക്കൂ നമുക്ക് സാരാംശം എന്താണ്, ഈ ദോഹയുടെ സാരാംശം എങ്ങനെയാണ് നോക്കിയോ. ഈസ് ദോഹേമേ, ഈ ദോഹയിൽ കബീർദാസ് കാവത്തെ കബീർദാസ് പറയുന്നു, ഈ ഇടതുവശത്തെ വള്ളിയുടെ കീടെ അർത്ഥം എന്തെന്നാൽ, ഖജൂർ കെ പേട് കെ സമാൻ, കാരക്ക മരത്തെ പോലെ, ബഡാ ഹോനേസേ കോയി ഫായ്ദാ നഹി, വലുതായത് കൊണ്ട് യാതൊരു ഫലവുമില്ല. ബഹുത്ത്, വളരെ ലംബ നീളത്തിൽ ഹോനേക്ക് ആകുന്ന കാരണത്താൽ, പതികോ യാത്രക്കാരന്, ചായ തണൽ നഹി ഇല്ലാമിൽത്തിഹേ, കിട്ടുന്നു തണല് കിട്ടുന്നു പോലുമില്ല. ഫൽ ബി, പഴമാട്ടെ ബഹുത്ത്, വളരെ ഊഞ്ചായി പർ ഹേ, ഉയരത്തിന്റെ മുകളിലാണ്, ഉയരത്താണ് ലക്തേ കിടക്കുന്നത്. വഹ് ബി, അതും ലോകവും കേലിയ ജനങ്ങൾക്ക് വേണ്ടി അപ്രാപ്യേ, ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല. മത്തലബ് ഹേ കി, അർത്ഥമാക്കുന്നു കി എന്തെന്നാൽ, ഹം നമ്മൾ ബഡെ വലുത് ഹോക്കർ ആയിട്ട് ബി, വലുതായിട്ടും, ദൂസരവും കോ, മറ്റുള്ളവർക്ക് കോയി, ആ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു കോഴിനെ വാങ്ങി കൊടുക്കണമെന്നല്ല, കോയി ഏ ഉപകാർ നഹി കർത്തേത്തോ, മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാവുന്നില്ല എങ്കിൽ, ആ വലിപ്പത്തിൽ
ഹിസീക്കോ കോയി ലാഭിനഹി, ആർക്കും തന്നെ ഒരു ലാഭവും ഇല്ല എന്നുള്ളതാണ്. നമ്മ ഇപ്പോഴുള്ള ചില ആളുകളുടെ ജന്മം ആ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകുന്നില്ല, മാത്രമല്ല അവന് തന്നെ ഉപകാരം ഉണ്ടാകുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ തിന്നും കുടിച്ച് ജീവിക്കുന്നു. അങ്ങനെ ആവരുത് നമ്മൾ എന്നല്ലോ. ദൂസരവും കി ഭലായി കർണേ വാല ഹി സച്ച അർത്ഥമേ ബഡേ ഹോത്തഹേ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ വലിയവനായവൻ എന്നാണ് കബീർദാസ് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയവനാണെന്നർത്ഥം. ഓക്കെ, ചെറിയവനായല്ല നമ്മൾ ജീവിതം മുന്നോട്ട് പോകേണ്ടത്, വലിയവനായാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ്. ഓക്കെ, ഇതാണ് കബീർദാസ് പറഞ്ഞതിന്റെ ദോഹ അർത്ഥം. ഇനി മക്കളെ, നമുക്ക് വേറൊരാളാണ് റഹീം എന്ന് പറയുന്ന ഒരാളുടെ ദോഹയും കൂടി നമ്മൾ പഠിച്ചാൽ നമ്മള് ക്ലാസ് കഴിഞ്ഞു. റഹീം ഇദ്ദേഹം നോക്ക് എങ്ങനെയാണെന്ന്, ഹിന്ദിക്ക് ഇന്ത്യയിലെ ലോകപ്രിയ കവിയോമേ, വളരെ പ്രസിദ്ധന്മാരായ കവികളിൽ റഹീം കാ നാം, റഹീമിന്റെ പേര് മുക്ത കണ്ട് സേലിയ ജാത്തക, വളരെ പ്രസിദ്ധമായ രൂപത്തിൽ ഇന്ന് കേൾക്കപ്പെടുന്നു. ഉൻകാ പൂരാ നാം, അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് അബ്ദുൽ റഹീം ഖാൻ ഖാനാദ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് റഹീം എന്ന് മാത്രമല്ല അബ്ദുൽ റഹീം ഖാൻ ഖാന എന്നുണ്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇൻകാ ജന്മ, ഇദ്ദേഹത്തിന്റെ ജന്മ സൻ 1556. 15 നമ്മൾ പറയുന്നത് 12, പിന്നെ സൗ ചേർത്താൽ 1500, അതായത് 1500, പിന്നെ 56 പറയുന്നത് നമ്മൾ ചപ്പൻ എന്നാ. അപ്പൊ എന്താ പറയാ, ചപ്പൻ 1556 മെയ് 1556 ഈസ്വി മെയ് ക്രിസ്തുവർഷം 1556 ലഗ്ബഗ് ഏകദേശം ലാഹോർ നഗർ, ഇദ്ദേഹം എവിടെ ജനിച്ചത്, ലാഹോറിലാണ്. പക്ഷെ ഇന്ന് ലാഹോർ എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യയിലല്ല, അബ് ഇപ്പോൾ അത് എവിടെയാണ്, പാകിസ്ഥാൻ മെയ് ഇന്നത്തെ പാകിസ്ഥാനിലാണ് പോവാ. അതായിരുന്നു അദ്ദേഹം അക്ബർ ബാദ്ഷാക്ക്, അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷക ഭൈരം ഖാം കെ പുത്രതേ, അക്ബർ ചക്രവർത്തിയുടെ സംരക്ഷകന്മാരായ സെക്യൂരിറ്റി വിങ്ങിൽപ്പെട്ട ആളായ ഭൈരം ഖാന്റെ മകനായിരുന്നു ആര്, റഹീം. റഹീം അക്ബർ കെ ദർബാർ കെ, എന്നാൽ ഈ റഹീം മകനായ റഹീം ആവട്ടെ അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നോം സേഹേ, നവരത്നങ്ങൾ. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തർക്കശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ആയുർവേദം, അങ്ങനെ വിവിധ കലകളിലൊക്കെ പ്രാവീണ്യം, സംഗീതം, നൃത്തം, ഇവയിലൊക്കെ പ്രാവീണ്യം നേടിയ ആളുകളെ രത്നങ്ങൾ എന്ന പേര് വിളിച്ചിട്ട് കൊട്ടാരത്തിൽ ഔദ്യോഗിക വസതിയൊക്കെ കൊടുത്ത് എല്ലാ തൊഴിമാരും സഹായന്മാരെ കൊടുത്തിട്ട് രാജാവ് ഇങ്ങനെ കൊണ്ടുനടക്കും. രാജാവിന് പാട്ട് കേൾക്കണം തോന്നുമ്പോൾ, രാജാവിന്റെ രാജ്യത്തിന്റെ മറ്റേ അറ്റത്താണ് ആ രാജ്യത്തെ ഏറ്റവും നല്ല പാട്ടുകാരനെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്ക് 2 ദിവസം കഴിയും, പിന്നെ രാജാവിന് പാട്ട് കേൾക്കാനുള്ള മൂട് പോയി പോകും. ഇന്നത്തെ മാതിരി നമുക്ക് ആധുനിക യന്ത്ര സംവിധാനങ്ങളൊന്നുമില്ല പാട്ട് വിചാരിക്കും കേൾക്കാൻ. അപ്പൊ എന്ത് ചെയ്യും, കൊട്ടാരത്തിന് തൊട്ടടുത്ത് തന്നെ ഈ പാട്ടുകാരൻ താമസിക്കണം. അങ്ങനെ താമസിക്കുന്ന ആളുകളാണ് വിവിധ കലകളിൽ പ്രാവീണ്യം നേടിയവരും വിവിധ കഴിവുകളിൽ പ്രാവീണ്യം നേടിയവരെയാണ് കൊട്ടാരങ്ങളിൽ രത്നങ്ങൾ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കവികളിൽ രത്നമായി മാറിയ ഒരാളായിരുന്നു നമ്മുടെ റഹീം എന്ന് പറയുന്ന ആൾ. ഓക്കെ, അറബി, തുർക്കി, അറബി ഭാഷയിലും തുർക്കി ഭാഷയിലും ഫാർസി തഥാ അതുപോലെ തന്നെ സംസ്കൃതിക്കേ ആ പണ്ഡിത്, അദ്ദേഹം നമുക്ക് അറബിയിലും തുർക്കിയിലും ഫാർസിയിലും സംസ്കൃതത്തിലും പണ്ഡിതായിരുന്നു ഇദ്ദേഹം. റഹീം സത് സയി ശൃംഗാർ, റഹീം സത് സയി എന്നതിലും ശൃംഗാർ സത് സയി എന്നും, പിന്നെയോ രാസ പഞ്ചമാധ്യ എന്നുള്ളതും, റഹീം രത്നാവലി ആദ്യം കെ രചനാഹേ മുതലായ അദ്ദേഹത്തിന് എന്താണ് റഹീം സത് സയി, ശൃംഗാർ സത് സയി, പിന്നെ രാസ പഞ്ചാധ്യേയി, റഹീം രത്നാവലി ആദ്യ അദ്ദേഹത്തിന് പ്രസിദ്ധമായ രചനകളാണ്. ഇനി നമുക്ക് ഈ ദോഹയിൽ അദ്ദേഹം എന്താ പറയുന്നത് നോക്ക്. റഹീം വേ നർ ധന്യഹേ, റഹീം പറയുന്നു ആ മനുഷ്യനാണ് ധന്യൻ. നേരത്തെ കബീർ പറഞ്ഞ പോലെ തന്നെ ആ മനുഷ്യനാണ് ധന്യൻ. പർ ഉപകാരി അങ്ക്, മറ്റുള്ളവർക്ക് ഉപകാരം നൽകണം. കബീർദാസ് നേരത്തെ പറഞ്ഞോ തന്നെയല്ലേ, ആ മറ്റുള്ളവർക്ക് ഉപകാരം നൽകുന്നവനായിരിക്കണം. ബാണ്ടൻ പാരേക്കോ ലഗൈ, ബാണ്ടൻ പാരേക്കോ വീതിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നവന്റെ കയ്യിലും പറ്റുന്നു, നൽകുന്നവന്റെ കയ്യിലും പറ്റുന്നു. എന്തുപോലെ ജോ എങ്ങനെ മെഹന്തിക്കോ, മെഹന്തി മൈലാഞ്ചി അറിയാലോ നമുക്ക്, മൈലാഞ്ചിക്കോ രംഗ്, മൈലാഞ്ചിയുടെ കളർ പോലെ, മൈലാഞ്ചി അരച്ചിട്ട് നിങ്ങൾ കയ്യിൽ കോരി വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് മൈലാഞ്ചി മുഴുവനും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടും, പക്ഷേ മൈലാഞ്ചിയുടെ ക്വാളിറ്റി ആയ കളറ് നിങ്ങളുടെ കയ്യിൻ്റെ മുകളിൽ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് കൈമാറുന്നതിലൂടെ നല്ല ഗുണം നന്മയും നിങ്ങളിൽ അവശേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള മെസ്സേജാണ് രണ്ട് ദോഹയിലും. വിശാലമായി ഇതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് നോക്കിട്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ നോക്കും മക്കളെ. ഭാവാർത്ഥത്തിന് ഭാവാർത്ഥം, റഹീം കാത്തഹേ, റഹീം പറയുന്നു വേ നർ ധന്യഹേ, ആ മനുഷ്യനാണ് ഡീസന്റായ ധന്യനായ മനുഷ്യൻ. ജിൻകാ ശരീർ, ആരുടെ ശരീരമാണോ സദാ സബ്കാ ഉപഹാർഗേ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ജിസ് പ്രകാരവും മേഹന്തി ബാഡ്നെ വാലോ കെ അങ്ക് പർബി,
ജിസ് പ്രകാർ ഏതുപോലെ മെഹന്തി ബാൻഡിനെ പോലെ മൈലാഞ്ചി അരച്ച് വീതം വെക്കുന്നവന്റെ അങ്ക് പർ അവയവത്തിലും മെഹന്തിക്കാരെങ്ക് മൈലാഞ്ചിയുടെ കളർ ലഗ് ജാഥാഹയെ പറ്റി പിടിക്കുന്നു. വാങ്ങുന്നവനും കൊടുക്കുന്നവനും പിടിക്കുന്നു. ഉസീ പ്രകാർ അപ്രകാരം പരോപകാരിക്ക ശരീരി പരോപകാരം ചെയ്യുന്നവന്റെ ശരീരവും സുശോഭിത് ഹോത്താഹേ ഭംഗിയുള്ളതും ശോഭിക്കപ്പെടുന്നതും ആയി മാറുന്നു എന്നാണ് കബീർ പറഞ്ഞത്. ഓക്കെ, സോറി, റഹീം പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ജീവിതത്തിൽ മനുഷ്യന്മാർ പരോപകാരത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്ന് പറഞ്ഞ മഹത്തായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള മെസ്സേജാണ് മക്കളെ ഈ രണ്ട് ദോഹയിലും പറഞ്ഞിരിക്കുന്നത്. അർത്ഥങ്ങൾ പറയുകയാണെങ്കിലും ആശയം പറയുകയാണെങ്കിലും ഒരുപാട് നമുക്ക് പറഞ്ഞാൽ തീരില്ല. പക്ഷേ വരിയാവട്ടെ ഏറ്റവും ചെറുതും. ഇതിനാണ് നമ്മൾ ദോഹ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾക്ക് വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചൂണ്ടി രേഖപ്പെടുത്തുക. അടുത്ത ഒരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബാബു സാർ. ഓക്കെ, ബൈ.